നമസ്കാരം. അതിർത്തിയിൽ ചൈന വീണ്ടും പണി തുടങ്ങിയിരിക്കുകയാണ്. ചൈന കൂടുതൽ സൈനികരെ വിന്യസിച്ചതായി ഇന്ത്യൻ സൈനിക മേധാവി മനോജ് മുകുന്ദ് നരവാനെ അറിയിച്ചു. ഇത് ആശങ്കുളവാക്കുന്ന കാര്യമെങ്കിലും കഴിഞ്ഞ 6 മാസമായി സ്ഥിതിഗതികൾ സാധാരണ നിലയിലെന്നും അദ്ദേഹം പറഞ്ഞു. കിഴക്കൻ ലഡാക്കിലെ സുരക്ഷ വിലയിരുത്തിയതിനു ശേഷമാണ് ആ സൈനിക മേധാവിയുടെ പ്രസ്താവന. ഇത് ഇന്ത്യ നിരീക്ഷിച്ചു വരികയാണെന്നും നരവാനെ പറയുന്നു. നിലവിൽ അതിർത്തി ശാന്തമാണ്. ചൈനയ്ക്ക് മറുപടി നൽകാൻ ഇന്ത്യ തയ്യാറാണ്. ഏത് സാഹചര്യം നേരിടാനും കരുത്തുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായാണ് സൈനിക മേധാവി ലഡാക്കിലെത്തിയത്. ഓഗസ്റ്റ് ആദിവാരത്തിൽ ഇരുരാജ്യങ്ങളും സൈന്യത്തെ പിൻവലിച്ചതിനു ശേഷം ആദ്യമായാണ് സൈനിക മേധാവി ലഡാക്കിൽ സന്ദർശനം നടത്തുന്നത്. അടുത്ത ആഴ്ച ലഡാക്ക് പ്രശ്നവും സൈനികരെ പിൻവലിക്കലും അടക്കം ആലോചിക്കാൻ 13-ാമത് റൗണ്ട് ചർച്ചകൾ നടക്കും. സംഘർഷ സാധ്യതയുള്ള മേഖലകളിലെ പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കാൻ കഴിയുമെന്നാണ് തന്റെ ശുഭപ്രതീക്ഷയെന്ന് സൈനിക മേധാവി പറഞ്ഞു. ലഡാക്ക് മേഖലയിൽ സൈന്യത്തിന്റെ ആദ്യത്തെ K9 വജ്ര ഹോവിറ്റ്സർ റെജിമെന്റിന്റെ നിയന്ത്രണ രേഖയിൽ വിന്യസിച്ചിട്ടുണ്ട്. ഹോവിറ്റ്സർ പീരങ്കികൾക്ക് 50 കിലോമീറ്റർ ദൂരത്തിൽ ശത്രുപാളയത്തെ ലക്ഷ്യമിടാനാകും. മാത്രമല്ല ഉയർന്ന മേഖലകളിലും വളരെ ഫലപ്രദമാണ് ഈ പീരങ്കികൾ. ഒരു മുഴുവൻ റെജിമെന്റിനെയും അവിടെ വിന്യസിച്ചത് ഗുണം ചെയ്യുമെന്നും സൈനിക മേധാവി വ്യക്തമാക്കി. ദക്ഷിണ കൊറിയയും ഇന്ത്യയും സംയുക്തമായി വികസിപ്പിച്ചതാണ് വജ്ര K9T പീരങ്കികൾ. 2018-ലാണ് ഇവ രാജ്യത്തിനായി സമർപ്പിച്ചത്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരം ലാർസൺ ആൻഡ് ട്യൂബ്ലോ ഗുജറാത്തിലാണ് 185 mm 52 കാലിബർ പീരങ്കികൾ നിർമ്മിക്കുന്നത്. 4500 കോടിയുടെ കരാറിൽ സൂററ്റിൽ നിന്ന് 30 കിലോമീറ്റർ അകലെയാണ് നിർമ്മാണശാല. 42 മാസത്തിനുള്ളിൽ ഇത്തരം 100 സംവിധാനങ്ങൾ നൽകണമെന്നാണ് കരാർ. ദക്ഷിണ കൊറിയയിൽ നിന്ന് 10 പീരങ്കികളാണ് ഭാഗങ്ങളായി ഇവിടെ എത്തിച്ചത്. പിന്നീട് LNG ഇവിടെ അസംബിൾ ചെയ്യുകയായിരുന്നു. പീരങ്കിക്ക് 50 ടൺ ഭാരമുണ്ട്. 47 കിലോ ബോംബ് വർഷിക്കാൻ ശേഷിയുണ്ട്. 0 റേഡിയസിൽ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ചുറ്റിത്തിരിയാൻ ശേഷിയുണ്ട്. രാജ്യത്തിന്റെ പടിഞ്ഞാറൻ അതിർത്തിയിൽ സൈന്യത്തിന്റെ പ്രതിരോധ ശേഷിയിൽ മുഖ്യ പങ്കാണ് ഹോവിറ്റ്സറുകൾ വഹിക്കുന്നത്. കിഴക്കൻ ലഡാക്കിലും വടക്കുമാണ് ചൈന കൂടുതൽ സൈന്യത്തെ വിന്യസിച്ചിരിക്കുന്നത്. 100-ഓളം ചൈനീസ് സൈനികർ ഉത്തരാഖണ്ഡിലെ അതിർത്തി കടന്ന് ഇന്ത്യയിൽ പ്രവേശിച്ചതായി വാർത്ത വന്നിരുന്നു. ഓഗസ്റ്റ് 30-നാണ് ഇവർ അതിർത്തി കടന്നെത്തിയതെന്ന് വാർത്താ ഏജൻസിയായ ANI ആണ് റിപ്പോർട്ട് ചെയ്തത്. ബാരാഹോത്തി സെക്ടറിലെ യാർത്ഥ നിയന്ത്രണ രേഖ കടന്ന് ഉള്ളിലേക്ക് കടക്കുകയും കുറച്ചു മണിക്കൂറുകൾ ചെലവഴിച്ച ശേഷം മടങ്ങിപ്പോവുകയും ചെയ്യുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട് വന്നത്. കുതിരപ്പുറത്തെത്തിയ സംഘം പ്രദേശത്ത് നാശനഷ്ടങ്ങൾ വരുത്തിയെന്നും തുടർന്ന് ഇന്ത്യൻ സേന മേഖലയിൽ പെട്രോളിംഗ് നടത്തിയെന്നും സൂചനയുമുണ്ട്. ബാരാഹോതി സെക്ടറിലെ യഥാർത്ഥ നിയന്ത്രണ രേഖ കടന്ന് ഉള്ളിലേക്ക് കടക്കുകയും കുറച്ചു മണിക്കൂറുകൾ ചെലവഴിച്ച ശേഷം മടങ്ങിപ്പോവുകയും ചെയ്യുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. കുതിരപ്പുറത്തെത്തിയ സംഘം പ്രദേശത്ത് നാശനഷ്ടങ്ങൾ വരുത്തിയെന്നും തുടർന്ന് ഇന്ത്യൻ സേന മേഖലയിൽ പട്രോളിംഗ് നടത്തിയെന്നും സൂചനയുണ്ട്. ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി സൈനികർ ഉത്തരാഖണ്ഡിൽ യഥാർത്ഥ നിയന്ത്രണ രേഖ മറികടന്നാണ് ഇന്ത്യ അതിർത്തിയിലേക്ക് കടന്നത്. ചൈനീസ് നീക്കത്തിന് പിന്നാലെ ഇന്ത്യ മറുപടി എന്നോണം പ്രദേശത്ത് പട്രോളിംഗ് നടത്തി. അതേസമയം ചൈനീസ് സൈന്യത്തിന്റെ കടന്നുകയറ്റത്തെക്കുറിച്ച് ഔദ്യോഗിക പ്രസ്താവനകൾ ഉണ്ടായിട്ടില്ല. അതേസമയം ചൈനീസ് സൈന്യത്തിന്റെ കടന്നുകയറ്റത്തെക്കുറിച്ച് ഔദ്യോഗിക പ്രസ്താവനകൾ ഉണ്ടായിട്ടില്ല. അതിർത്തിയിലെ രണ്ട് നിർണായക പ്രദേശങ്ങളിൽ നിന്ന് സമ്പൂർണ്ണ സൈനിക പിന്മാറ്റത്തിന് ഇന്ത്യയും ചൈനയും സമ്മതിച്ചിട്ടുണ്ടെങ്കിലും കിഴക്കൻ ലഡാക്കിലെ പല മേഖലകളിലും ഇരു രാജ്യങ്ങളും തമ്മിൽ സംഘർഷം നിലനിൽക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ചൈനീസ് സൈനികരുടെ കടന്നുകയറ്റം എന്നതും ശ്രദ്ധേയമാണ്. അതിർത്തിയിൽ തുടർച്ചയായ സേനാവിന്യാസം വഴി ചൈന നിൽക്കുന്നത് ഇന്ത്യക്കുള്ള കൃത്യമായ സന്ദേശമാണെന്ന് വിദേശകാര്യ നിരീക്ഷകർ പറയുന്നു. കൊറോണയ്ക്ക് ശേഷം ലോക മേധാവിത്വം ചൈനയ്ക്ക് തന്നെ എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് അതിർത്തിയിൽ ചൈന പട നിരത്തിയത്. ഇന്ത്യ ഇക്കാര്യത്തിൽ ശ്രദ്ധാലുവായിരിക്കണം എന്ന സന്ദേശം ഇന്ത്യക്ക് നൽകുകയാണ് ചൈന ചെയ്തത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.